السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا ما بعد. സ്നേഹം ഉള്ള സുഹൃത്തുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന സക്കാത്ത് സംബന്ധമായുള്ള ചോദ്യങ്ങളിൽ അതിപ്രധാനമായൊരു ചോദ്യമാണ്, വിദേശത്ത് ജോലി ചെയ്യാൻ പോയ ആളുകളുടെ സക്കാത്ത് നാട്ടിലേക്ക് ഏൽപ്പിച്ച് നാട്ടിൽ വെച്ച് വിതരണം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. വിദേശ രാജ്യങ്ങളിലൊക്കെ ചിലപ്പോൾ അവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ സക്കാത്ത് കൊടുക്കാനും വാങ്ങാനും സ്വീകരിക്കാൻ പറ്റിയ ആളുകൾ ഇല്ലാത്ത പ്രശ്നം വരാം. അങ്ങനെയൊക്കെയുള്ള സാഹചര്യമുണ്ട് എങ്കിൽ അവിടെ സക്കാത്ത് നീക്കം ചെയ്യാൻ പറ്റുമോ എന്നാണ് ഇവരുടെ ചോദ്യത്തിലൊക്കെ ഉണ്ടാവാറുള്ളത്. ശാഫി മദ്ഹബ് അടിസ്ഥാനത്തിൽ സക്കാത്ത് നീക്കം ചെയ്യുന്നത് മുഅ്തമദായ മസ്അല അടിസ്ഥാനത്തിൽ അസ്വീകാര്യമാണ്. മുഅ്തമദായ മസ്അല അടിസ്ഥാനത്തിൽ അമൽ ചെയ്യുകയാണ് എങ്കിൽ ഇത്ര സക്കാത്താണെങ്കിലും അല്ലെങ്കിൽ മറ്റ് സക്കാത്തുകളാണെങ്കിലും, ഇത്ര സക്കാത്താണെങ്കിൽ ആ വ്യക്തി എവിടെയാണോ ഉള്ളത് ആ മഹല്ലിൽ, ആ സ്ഥലത്ത്, വിദേശത്താണെങ്കിൽ വിദേശത്ത് എവിടെയാണ് ആ സക്കാത്ത് കൊടുക്കേണ്ടത്, അദ്ദേഹത്തിന്റെ ബിസിനസ്സും മറ്റുമൊക്കെ വിദേശത്താണ് എങ്കിൽ ആ വിദേശത്ത് തന്നെയാണ് സക്കാത്തും കൊടുക്കേണ്ടത്. അതാണ് അതിന്റെ പ്രബലമായ മദ്ഹബിലെ മുഅ്തമദായ നിയമം. ഷാഫി മദ്ഹബിലാണ് ഈ വിഷയത്തിൽ വളരെ കർക്കശമുള്ളത്. എന്നാൽ മറ്റു മദ്ഹബുകളിൽ സക്കാത്ത് നീക്കം ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ അങ്ങനെ മദ്ഹബിന്റെ മുഅ്തമദായ മസ്അല ഇതാണ് ഷാഫി മദ്ഹബിൽ എങ്കിലും, ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ മഹാനായ ഇബ്നു അജീൽ റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി മഹാനായ സയ്യിദുൽ ബക്കരി തന്റെ ഇയാനത്തു ത്വാലിബീനിൽ, ഫതഹുൽ മുഈനിന്റെ ഹാഷിയാവുന്ന ഇയാനത്തു ത്വാലിബീൻ, എന്റെ വക്കലുള്ള കോപ്പിയുടെ രണ്ടാം വാല്യം 212-ാമത്തെ പേജിൽ അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാം. ഖാല ഇബ്നു അജീൽ, ഇബ്നു അജീൽ റഹിമഹുല്ല അൽ യമനി, യമനി സ്വദേശക്കാരനായ ഇബ്നു അജീൽ റഹിമഹുല്ല മദ്ഹബിലെ പണ്ഡിതന്മാരിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, സലാസു മസാഇല ഫി സക്കാത്ത്, സക്കാത്ത് സംബന്ധമായിട്ടുള്ള മൂന്ന് മസ്അലകൾ, യുക്ത ഫീഹ, ആ മൂന്ന് മസ്അലകളിലും ഫത്വ നൽകപ്പെടും, അലാ ഖിലാഫിൽ മദ്ഹബി, മദ്ഹബിനെതിരായിട്ട്, മദ്ഹബിന്റെ മുഅ്തമദായ വീക്ഷണത്തിനെതിരായിട്ട് ഫത്വ നൽകപ്പെടാം. അവ ഓരോരുത്തർക്കും സൗകര്യവും സാഹചര്യവും ഉള്ളത് അടിസ്ഥാനത്തിൽ ആ കൗലുകൾ സ്വീകരിച്ച് അമൽ ചെയ്യാം. അതിൽ ഒന്ന് നഖലു സക്കാത്തി, ആവശ്യമാകുന്ന സ്ഥലത്ത് എന്തെങ്കിലൊക്കെ വിതരണം ചെയ്യാൻ, അവിടെ വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ അവകാശികൾ വാങ്ങാനോ മറ്റൊക്കെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് കൂട്ടെ, എന്നാൽ ഏതായാലും ശരി, സക്കാത്തിനെ നീക്കം ചെയ്യാം എന്ന ഒരു മസ്അലയിലും, മദ്ഹബിലെ മുഅ്തമദ് നീക്കം ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണെങ്കിലും നീക്കം ചെയ്യാം. രണ്ടാമത്തെ മസ്അല, വദഫു സക്കാത്തി സക്കാത്തിൻ വാഹിദിൻ ഇലാ വാഹിദിൻ, ഒരാളുടെ സക്കാത്ത് എല്ലാ വിഭാഗത്തിനും, സക്കാത്തിന്റെ അവകാശികളിൽപ്പെട്ട എല്ലാവർക്കും വ്യാപകമായി കൊടുക്കണമെന്നാണ് നമ്മുടെ മദ്ഹബിലെ നിയമം. അതെല്ലായിടത്തും പ്രായോഗികമാവില്ല. ഒരാളുടെ വിത്ര സക്കാത്ത് മാത്രമേ ഒരു സ്ഥലത്ത് കൊടുക്കാനുള്ളൂ എങ്കിൽ ആകെ 200-300 ലിറ്റർ അല്ലെങ്കിൽ കെജി കണക്കിനാണെങ്കിൽ 200-600 അത്ര അരി, ഇത്രമാത്രം വിഹിതം ആളുകൾക്ക് നൽകാനുണ്ടാവില്ല. അവ അപ്രായോഗികമാണ് ഒരാളുടെ സക്കാത്ത് അത്ര ആളുകളിലേക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അതൊക്കെ പരിഗണിക്കുമ്പോൾ ഒരാളുടെ സക്കാത്ത് ഒറ്റ വ്യക്തിയിലേക്ക് തന്നെ കൊടുത്താലും വീടും എന്ന് മദ്ഹബിൽ പ്രബലമല്ല എങ്കിലും അത് മദ്ഹബിലെ പ്രബലത്തിനെതിരെ അമൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, ഫത്വ ചെയ്യാം. വദഫൂഹ ഇലാ സിൻഫിൻ വാഹിദിൻ എന്നതുപോലെ മറ്റൊരു മസ്അലയാണ്, എത്ര വിഭാഗമാണോ സക്കാത്തിന്റെ അവകാശികളായി നാട്ടിലുള്ളത് അവർക്കെല്ലാവർക്കും നൽകണം എന്ന നിയമം, മുഅ്തമദായ നിയമം. പക്ഷേ ആ വിഭാഗത്തിൽപ്പെട്ട ഫക്കീർ എന്നുള്ളൊരു വിഭാഗം മാത്രമേ
കൊടുക്കാൻ വേണ്ടിയിട്ട് എത്തിക്കുന്നുള്ളൂ അല്ലെങ്കിൽ കൊടുക്കുന്നുള്ളൂ എങ്കിൽ അവർക്കും കൊടുക്കാം എന്ന ഈ മൂന്ന് മസ്തലകളിൽ മദ്ഹബിലെ മുഴുത്തമതായ മസ്തല ഇതിനെതിരാണ് എങ്കിലും അമൽ ചെയ്യാൻ വേണ്ടി സൗകര്യത്തിന് ഇത് പരിഗണിക്കാമെന്ന് മഹാനായ ഇബ്നു അജീൽ റഹിമഹുള്ള വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടെ കൊടുക്കുന്നതിന് എന്തെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ, ഒന്നിരിക്കൽ സാധനം ഇല്ല, അല്ലെങ്കിൽ കൊടുത്താൽ ആളുകൾ സ്വീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ അർഹത്തായ ആളുകൾ ആരാണെന്ന് കണ്ടെത്താൻ പ്രയാസമാണ്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ നാട്ടിലേക്ക് നീക്കം ചെയ്ത് നാട്ടിൽ തന്റെ സക്കാത്ത് കൊടുക്കണം എന്ന് ഏൽപ്പിച്ച് നിയ്യത്തടക്കം ഏൽപ്പിച്ചാൽ ഏറ്റവും നല്ലതാണ്. അങ്ങനെ വീട്ടുകാരെയോ ബന്ധപ്പെട്ട ആളുകളെയോ വിളിച്ച് ഏൽപ്പിക്കുക, പൈസ അയച്ചുകൊടുത്ത് നിങ്ങൾ ഇതിന് അരി വാങ്ങിയിട്ട് കൊടുക്കണമെന്ന് പറയുക. അത്തരത്തിലുള്ള ഏൽപ്പിക്കലുകളൊക്കെ ചെയ്താൽ അദ്ദേഹം ഈ മഹാന്റെ കൗലടിസ്ഥാനത്തിൽ അമൽ ചെയ്യുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ബാധ്യത വീടുന്നതും അത് സ്വീകരിക്കപ്പെടുന്നതുമാണ് എന്ന് വ്യക്തമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.